നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പംക്തിയിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഒരു ആത്മീയ ആചാര്യന് മറ്റുള്ളൊരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ? ഈ ചോദ്യത്തിന് രണ്ട് തലത്തിൽ നിന്നിട്ട് വേണം ഉത്തരം പറയാൻ. ഒന്ന് ഭാരതീയ ദർശനം, രണ്ട് പാശ്ചാത്യ ദർശനം. ഭാരതത്തിൻ്റെ ദർശനം എന്താണെന്ന് വെച്ചാൽ, ഭാരത ഋഷിമാരുടെ കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ, ഒരാൾ പ്രശ്നവുമായിട്ട് ആചാര്യൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ആചാര്യൻ അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന ചില മനോവിചാരങ്ങളുണ്ട്. വികാരങ്ങളല്ല, വിചാരങ്ങൾ. അതായത് ഒന്നാമത്തത് അയാളുടെ മനസ്സിൻ്റെ വ്യാപ്തി കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി. എൻ്റെ മനസ്സിന് തന്നെ ശക്തിയുണ്ടെന്ന്. രണ്ടാമത്തത് ആചാര്യൻ കാണിച്ചു കൊടുക്കുന്നത് അയാളുടെ ഇപ്പോഴത്തെ മാനസിക ദൗർബല്യം. ഇപ്പോൾ അദ്ദേഹം തളർന്നതിന് കാരണം മനസ്സ് എവിടെയൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന ദൗർബല്യം. അപ്പോൾ ഇത് രണ്ടും കാണിച്ചു കൊടുത്ത് ആ വ്യക്തിക്ക് തന്നെ വ്യക്തിയെ ഉയർത്താനുള്ള ഒരു ഊർജവും ഉണർവും ഉത്സാഹവും മാത്രമേ ഒരു ആചാര്യന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവത്ഗീത അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. കൃഷ്ണൻ അർജുനൻ്റെ ദൗർബല്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അർജുന, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, നിൻ്റെ ഹൃദയത്തിന് മനസ്സിന് ദൗർബല്യമുണ്ട്. എന്താണ് ദൗർബല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മോഹത്താലും ശോകത്താലും തളർന്നിരിക്കും. മോഹം എന്ന് പറഞ്ഞാൽ ചില കണക്കുകൂട്ടൽ, മാനസികമായിട്ടുള്ള കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ താളം തെറ്റിയപ്പോൾ ശോകത്തിലേക്ക് വീണിരിക്കുന്നു. ഈ മോഹശോകത്തിൽ നിന്നും ഉയരാൻ ഉദ്ധരേത് ആത്മനാത്മാനം, നിനക്ക് തന്നെ നിന്നെ ഉയർത്താനുള്ള കഴിവ് നിന്നിലുണ്ട് എന്ന ആത്മാനം അവസാദേ, നീ ഒരിക്കലും നിന്നെ താഴ്ത്തരുത് എന്ന് പറയുമ്പോൾ, കൃഷ്ണനത് പറയുമ്പോൾ നമുക്കതൊന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധമാണത്. അപ്പോൾ ഇവിടെ ശിഷ്യൻ വിഷമത്തോടുകൂടി ഗുരുവിൻ്റെ മുന്നിൽ നിൽക്കണു. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് നീ എങ്ങനെയാണ് തളർന്നു പോയതെന്നും നിനക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഉയരാൻ സാധിക്കണം. അപ്പോൾ ഭാരതത്തിലെ ഋഷിമാർ പറയണത് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ്റെ പാപം കഴുകാൻ സാധ്യമല്ല, പാപത്തെ മാറ്റാൻ സാധ്യമല്ല. പാശ്ചാത്യര് ഇത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ കൺഫെഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് ഒരാളുടെ പാപം വേറൊരാളോട് ഏറ്റുപറഞ്ഞാൽ അയാൾക്ക് പാപം തീർക്കാൻ പറ്റുന്നുള്ളത് 100% ഇമ്പോസിബിളാണ്. കാരണം ഓരോ മനസ്സും വ്യത്യസ്തമാണ്, ഓരോ മനസ്സും സ്വതന്ത്രമാണ്, ഓരോ മനസ്സിനും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ എന്നോട് പറയണം സ്വാമി ഇങ്ങനെയൊക്കെ നന്നാവണം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാവില്ല എന്ന് വിചാരിച്ചാലോ, നിങ്ങൾക്ക് എൻ്റെ മനസ്സിനെ നന്നാക്കാൻ പറ്റില്ല. പണ്ട് നമ്മുടെ ഭാഷയിൽ പറയാറുണ്ട്, അമ്മാവ തല്ലണ്ട, ഞാൻ നേരെയാവില്ല. അപ്പം എന്നെ നിങ്ങൾ നന്നാക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെങ്ങനെ നേരെയാവാൻ പറ്റും? അപ്പം കൃഷ്ണനല്ല എല്ലാ അവതാരമൂർത്തികളും, മുഹമ്മദ് നബിയോ ജീസസ് ഒക്കെ ഇരിക്കട്ടെ, അവരൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പറയുകയാണ് നിങ്ങൾ എന്നെ നന്നാക്കേണ്ട പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇവിടെയാണ് ഭാരത ഋഷിമാർ പറയണത് ഞങ്ങൾ നിന്നെ നന്നാക്കുകയല്ല, നിനക്ക് സ്വയം നന്നാവാനുള്ള കഴിവും ശക്തിയും നിന്നിൽ അന്തർലീനമായിട്ടുണ്ടെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഭാരതീയ സംസ്കാരം അതാണ്, ഓർമ്മിപ്പിക്കുന്ന സംസ്കാരമാണ്. എന്നാൽ പാശ്ചാത്യരെന്ത് തെറ്റിദ്ധരിച്ചു വെച്ചാൽ, പാശ്ചാത്യരുടെ ഒരു ധാരണ ഈ ഒരാൾ പാപം മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പാപത്തെ മുഴുവൻ കഴുകാൻ സാധിക്കുമെന്നും അതിനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടെന്നും അവരൊരു ദിവ്യ പുരുഷന്മാരായി മാറുകയാണ്. ഇത് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതീയ ദർശനം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഒരാൾക്കും മറ്റൊരാളെ ഉയർത്താൻ സാധ്യമല്ല, പക്ഷേ ഒരാൾക്ക് മറ്റൊരാളെ ഉയരാനുള്ള ഊർജവും ഉണർവും വഴികളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ അർത്ഥം, നല്ലൊരു ശബ്ദമാണ് ഗുരു എന്നുള്ളത്. ഗുരു രണ്ടക്ഷരങ്ങളാണല്ലോ, ഗു ഒരു ഗുഹയുടെ ഉള്ളിലുള്ള ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അതായത് ഓരോ വ്യക്തിയും അവരവരുടെ സ്വന്തം ഉള്ളിലുള്ള ശക്തിയെ ആ അന്ധതയിൽ അവർ ജീവിക്കുകയാണ്, ശക്തി മറഞ്ഞ് ജീവിക്കുകയാണ്, തൻ്റെ ഉള്ളിലുള്ള ശക്തി മറഞ്ഞ് ജീവിക്കുക പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്നു. അപ്പം തൻ്റെ ശക്തിയെ അറിയാതെ ജീവിക്കുന്ന അന്ധകാരത്തിൽ ജീവിക്കുന്നവരെ ആ ശക്തിയിലേക്ക് അവർക്ക് ഒരു പ്രകാശം കാണിക്കുന്ന ഒന്നാണ് ആളാണ് ഗുരു. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞുകിടക്കുന്ന ശക്തിയിലേക്ക് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വഴി കാണിക്കുന്ന ഭാരതീയ ഗുരുക്കന്മാരും മറ്റൊരാളുടെ പാപം കഴുകിക്കളയുന്ന ആളും തമ്മിലേറെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഋഷിമാര്യന്മാരും ഗുരുക്കന്മാരും എന്നും ആദരണീയരും സംപൂജിതരുമായിട്ട് ഇരിക്കുന്നത്. കാരണം ഭാരതത്തിലെ മഹാത്മാക്കൾ എന്നും ഊർജവും പ്രചോദനവും നൽകി കടന്നു പോയിട്ടുള്ള ആളുകളാണ്. ഭാഗവതത്തിലെ തന്നെ ഒരു സന്ദർഭവും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഭാഗവതത്തിൽ അവിടെ പറയും,
പ്രായച്ചിത്തം കൊണ്ട്, പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറ്റ വിഷമം അല്ലെങ്കിൽ പാപം വേറൊരാളോട് പറയുന്നത്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പാപം തീർക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആ മനസ്സിനെ ഉപദേശിക്കാൻ പറ്റും, കുറേയൊക്കെ ആശ്വസിപ്പിക്കാൻ പറ്റും, അയാളോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറയാൻ പറ്റും. പക്ഷെ ആ വ്യക്തി അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരിക്കലും അവരെ മനസ്സിനെ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിദ്യാൽ അധികാരിത്വം പ്രായശ്ചിത്തം ഒരു വിമർശനം ഭാഗവതത്തിൽ പറയുന്നൊരു വരികളാണ്. എന്നാൽ കർമ്മണ കർമ്മനിർഹാരം, ഒരാൾ ചെയ്ത കർമ്മം വേറൊരാൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാരതീയ ദർശനം വളരെ പെർഫെക്റ്റാണ്. നിങ്ങളുടെ വിഷമങ്ങൾ മറ്റൊരാൾക്ക് കഴുകിക്കളയാൻ പറ്റില്ല, മാറ്റിത്തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടെന്ന് ഭാരത ഋഷീശ്വരന്മാർ, ഭാരതീയ ഗുരുക്കന്മാർ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. സ്വയം പര്യാപ്തതയുടെ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം, അത് ചൂഷണത്തിന്റെ സംസ്കാരം അല്ല. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിലാണ് ഇപ്പൊ സമ്പത്ത് കൂടിക്കൂടി വരുന്നത്. ഈ ഒരു പ്രവണത ശരിയാണോ സ്വാമിജി? ഈ പ്രവണത ശരി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവണത ശരിയുമാണ് തെറ്റുമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പത്ത് എപ്പോഴും ഭൗതികമായിട്ടുള്ള പുരോഗതിക്ക് ആവശ്യമുണ്ട്. എന്നാൽ വെറും ഭൗതിക സമ്പത്ത് മാത്രം കൈകാര്യം ചെയ്യുന്നത് അത് സമൂഹത്തിൻ്റെ താളം തെറ്റിക്കും. കാരണം സംസ്കാരമില്ലാതെ സമ്പത്ത് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് നാശത്തിൻ്റെ സംസ്കാരമായിരിക്കും. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥ അതാണ്. അവിടെ സമ്പത്ത് മുഴുവൻ ഭൗതിക പുരോഗതിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മുടെ ആളുകൾ അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ കുടുംബ വ്യവസ്ഥകളെക്കുറിച്ചൊന്ന് പഠിക്കണം. ഇന്ന് അവർക്ക് മതമില്ല, ഇന്ന് അവർക്ക് കുടുംബ ബന്ധങ്ങളില്ല. എന്തുകൊണ്ടാണ് അതൊക്കെ രണ്ടും വിട്ടുപോയി ചോദിച്ചാൽ, അന്നത്തെ മതാചാര്യന്മാരവരെ ഭൗതിക സമ്പത്തിലേക്ക് മാത്രമേ വഴിതെളിയിച്ചുള്ളൂ, ആത്മീയ സമ്പത്തിലേക്ക് ഉയർത്തിയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് സമൂഹത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ വികാസം വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ വിഘടനവാദങ്ങളും തീവ്രവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ആത്മീയമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സമ്പത്ത് കിട്ടുന്നത് ശരിയായിട്ടുള്ള പ്രവണതയാണോ ചോദിച്ചു കഴിഞ്ഞാൽ, അത് തെറ്റായ പ്രവണതയാവുന്നത് വെറും ഭൗതിക വികാസത്തിൽ മാത്രം ഊന്നുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഓരോ വ്യക്തിയെയും ആത്മീയ ബോധം ഉള്ളവരാക്കി തീർക്കണം, അതിന് ജ്ഞാനം പഠിപ്പിക്കണം, അവർക്ക് ആധ്യാത്മികമായ മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം പാണ്ഡവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് പാണ്ഡവന്മാരും കൗരവന്മാരും വിഘടിപ്പിക്കപ്പെട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം പണിയുന്നത്. അപ്പം ഭഗവാൻ പലയിടത്തുനിന്നും സമ്പത്ത് കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഒരുപക്ഷെ അന്ന് സമ്പത്തില്ലായിരുന്നു എങ്കിൽ അവർക്ക് അങ്ങനെ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ കൊണ്ട് കൃഷ്ണൻ നിൽക്കുന്നില്ല. ഈ പാണ്ഡവന്മാരിൽ ആധ്യാത്മിക മൂല്യം കൂടി വരുത്തിയപ്പോൾ, അവരിൽ ഐക്യവും ഒത്തൊരുമയും നല്ല സംസ്കാരമുള്ളൊരു ഒരു വിഭാഗമായി അവർ മാറി. അതുകൊണ്ടോ കൗരവന്മാർക്ക് സമ്പത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്കാരം ഉണ്ടായിരുന്നില്ല. അവർ വളരെ നശീകരണ ചിന്തകളുള്ളവരായി, അവർ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്ന വിഭാഗമായി. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ടി വന്നു. ഇതാണ് ഇന്ന് പല രാജ്യങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് ആത്മീയ ഇതിൻ്റെ പേരിൽ പല സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിലും അവരത് ഭൗതിക പുരോഗതിക്ക് മാത്രം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതുകൊണ്ടോ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയതുകൊണ്ടോ അതൊരു വലിയ സേവനമാണെന്ന് വിചാരിക്കരുത്. പക്ഷേ അതും സേവനമാണ്. അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ആത്മീയ മൂല്യം കൂടി ഉയർത്തണം. ഞാനത് എടുത്തു പറയാൻ കാരണം, അവന് മറ്റൊരാളുടെ സമ്പത്തിനെ അപഹരിക്കാനുള്ള സ്വാർത്ഥത വരും, അതേപോലെ തന്നെ തൻ്റേതായിട്ടുള്ള ഒരു വിഭാഗത്തെ അവൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ സമ്പന്ന രാജ്യങ്ങളിലൊക്കെ മതങ്ങളുടെ ഇടയിൽ തന്നെ വിഭാഗീയതകൾ വന്നത്. നേരെ മറിച്ച് അവനെ ആത്മീയ ബോധം പഠിപ്പിക്കുകയാണ്. അതായത് നാം ശ്വസിക്കുന്ന വായു ഒന്നാണ്, നമ്മുടെ ശരീരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ മണ്ണിൻ്റെ ഒരു അംശങ്ങളാണത്, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരേ ആത്മാവാണുള്ളത്, നാം ഒരേ സൂര്യൻ്റെ സൂര്യപ്രകാശത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ തത്വത്തിൽ ഊന്നിയതാണെന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ഉന്നതനും താഴ്ന്നവനും ഇല്ലാതെ വരുമ്പോൾ, ആ ചൂഷണം എന്നുള്ള സംസ്കാരം ഇല്ലാതെ വരുമ്പോൾ, തീർച്ചയായിട്ടും ഭൗതികവും ആത്മീയവുമായൊരു പുരോഗതി അവിടെ ഉണ്ടാകും. ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം ഇതിന് നല്ലൊരു മാർഗദർശനമാണ്. പറയുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനീതിർമ്മ ധിർമ്മമ. എവിടെ
യോഗേശ്വര കൃഷ്ണനുണ്ടോ? യോഗേശ്വര കൃഷ്ണൻ എന്ന വാക്കുകൊണ്ട് ദേവകീദേവിയുടെ പുത്രനായ കൃഷ്ണനെ അല്ല പറയുന്നത്. നാം ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ കൃഷ്ണനെ അല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എല്ലാവരുടെയും അന്തരാത്മാവായ കൃഷ്ണൻ. എല്ലാവരിലും ഒരു ദൈവമല്ല, ഒരേ ഈശ്വരനാണ് എല്ലാവരിലും ഇരിക്കുന്നതെന്ന ബോധം വരുമ്പോൾ അവിടെ ഉച്ചനീചത്വങ്ങളില്ല, അവിടെ മതങ്ങളില്ല, ജാതിയില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. ശരീരം കൊണ്ട് സ്ത്രീ പുരുഷ ഭേദമുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഒന്നായിത്തീരുന്ന ആ അവസ്ഥ വരുമ്പോൾ സാംസ്കാരികമായി നമ്മൾ ഉയരുന്നു. അതേപോലെ തന്നെ നമുക്കെന്നാൽ അത് മാത്രം പോരാ, പാർത്ഥോ ധനുർധര, അമ്പും വില്ലും പിടിച്ചിരിക്കുന്ന പാർത്ഥൻ, അത് സാമ്പത്തികമായ പുരോഗതിയുടെ, ഭൗതിക പുരോഗതിയുടെ പ്രതീകമാണ്. അപ്പം സാമ്പത്തിക പുരോഗതി, അതായത് പുറമേ, ഇന്നിപ്പോൾ പാർത്ഥോ ധനുർധര എന്നൊരു പക്ഷേ കൃഷ്ണൻ ഗീത 2014 പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ 13 പറയുന്നതെങ്കിൽ കൃഷ്ണൻ പറയുമായിരിക്കാം, എന്താ പറയുക, ലാപ്ടോപ്പ് ധരിച്ചിരിക്കുന്ന പാർത്ഥെന്ന്. കാരണം ഇന്നിപ്പോൾ ലാപ്ടോപ്പാണ് നമ്മുടെ ആയുധം, അല്ലെങ്കിൽ ക്യാമറ പിടിച്ചിരിക്കുന്ന പാർത്ഥെന്ന് പറയുമായിരിക്കാം. കാരണം ഇന്നിപ്പോൾ അതാണ് നമ്മുടെ ജീവിതോപാധി. അപ്പോൾ ഇത് രണ്ടും ചേരുന്നിടത്താണ് വിജയം, ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിജയം. അതാണ് എൻ്റെ പൂർണ്ണമായ ദൃഢമായ ഉറപ്പെന്ന് വ്യാസ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ആത്മീയ സ്ഥാപനങ്ങൾക്ക് പണം വരുന്നുവെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് ഭൗതികമായിട്ടുള്ള നേട്ടവും ഉണ്ടാക്കണം, അവരിലെ ആത്മീയമായിട്ടുള്ള ഉന്നതിയും കൂടെ വരുത്തണം. ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ സാധിച്ചാൽ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളിലോ പണം വന്നു എന്ന് വെച്ചിട്ട് യാതൊരു തെറ്റുമില്ല. അതൊരു സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് ഇടവരുത്തും. നേരെ മറിച്ച് അത് ഭൗതിക വികാസത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിഭാഗീയതകൾ കൊണ്ടും അതുപോലെ തന്നെ പണത്തിനുള്ള ആർത്തി കൊണ്ടും തമ്മിൽ തല്ലി ചാവുന്ന ഒരു സമൂഹത്തെ, അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാനേ അത് ഉപകരിക്കുകയുള്ളൂ. അതിനാണ് ഇന്ന്, അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും പല മതസ്ഥാപനങ്ങളിലും നടക്കുന്ന ഈ പണത്തിൻ്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളും അനീതികളും, അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പണത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദിവസവും നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള സാംസ്കാരികമായ അധപ്പതനം ഉണ്ടാക്കി ഒരു ഭൗതിക പുരോഗതി ഉണ്ടാക്കാൻ സമ്പത്തിനെ ഉപയോഗിക്കരുത്, അതിന് നിങ്ങൾ സമ്പത്ത് കൊടുക്കരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയും. അപ്പോൾ അത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. അതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആശ്രയം. ലോകം നിലനിൽക്കുന്ന ഭൗതിക പുരോഗതിയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ സംസ്കാരത്തിലും കൂടിയാണ്. പരസ്പരം നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും നിങ്ങളും ഞാനും ഒന്നാണെന്ന് അന്ന് ഒരു ബോധത്തോടു കൂടിയിട്ട്, ഒരേ സത്യത്തിൻ്റെ അംശങ്ങളാണെന്ന് ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന, ആരും ആരെയും ചൂഷണം ചെയ്യാത്ത, എല്ലാ പരസ്പരം നമ്മൾ പരസ്പരം തട്ടി ഉണർത്തിക്കൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ശരി, തീർച്ചയായിട്ടും സമ്പത്ത് നമുക്കൊരു ഏറ്റവും വലിയ അസറ്റ് തന്നെയാണ്, സമ്പത്ത് നമുക്കൊരു ആവശ്യം തന്നെയാണ്. അതിനാവട്ടെ, നമുക്ക് ആ ഒരു വീക്ഷണമാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും നല്ലത് ചിന്തിക്കാൻ സാധിക്കണം നമുക്ക്. ഒരു മഹാവിഷ്ണു കിടക്കുമ്പോൾ മഹാവിഷ്ണു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ മഹാലക്ഷ്മി കൂടെ ഉണ്ട്, സമ്പത്തൂടെ ഉണ്ട് എന്നർത്ഥം. ഒരു പരമശിവൻ ഇരിക്കുമ്പോൾ പരമശിവൻ്റെ അടുത്ത് തന്നെ കുബേരനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഋഷിമാരെ നമുക്ക് കാണിച്ചു തന്നുള്ള ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു ആത്മീയതയും ഭൗതികയും സമന്വയിപ്പിച്ചുകൊണ്ട്, അതേപോലെ എന്താ പറയുക, സംസ്കാരവും ഭൗതിക പുരോഗതി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സ്വാമിജി, ഇന്ന് ഭക്തി വളരെ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി ഒരുപാട് കാശും എല്ലാവരും ചെലവഴിക്കുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് ശരിയാണോ? സ്വാമിജിക്ക് എന്താ പറയാനുള്ളത്? അന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ശരിയല്ല. ഇന്ന് അന്ധവിശ്വാസങ്ങൾ നല്ലവണ്ണം കൂടി വരികയാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിലൊക്കെ ഒരു തോന്നലുള്ളത് എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താൽ ദൈവം ഇങ്ങോട്ട് വല്ലതും തരാതിരിക്കില്ല എന്നാണ്. എന്നാലും കൊടുക്കുന്നതിലും ദാരിദ്ര്യമുള്ളവരുണ്ട്. 50 കൊടുത്തിട്ട് 10,000 തരണമേ എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഞാനൊരു തമാശ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാളുടെ പേഴ്സ് അടിച്ചു പോയി, ഗുരുവായൂരിലാണ്. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനോട് പറയാണ്, ഗുരുവായൂരപ്പാ എനിക്കൊരു 100 രൂപ കിട്ടിയാൽ 50 അങ്ങയ്ക്കും 50 എനിക്കും. അങ്ങനെ ഒരു ഭക്തിയാണേ അത് പറഞ്ഞ അയാൾ താഴോട്ട് നോക്കും, 50 നോട്ട് കിടക്കണം. അപ്പോൾ 50 നോട്ട് എടുത്തിട്ട് പറയുകയാണ്, 4 കള്ളൻ പകുതി എടുത്തിട്ടാണ് എനിക്ക് പകുതി തന്നതെന്ന് എന്ന് പറയുന്ന പോലെ ഈ അന്ധമായ ഭക്തി. അപ്പോൾ ആളുകൾ പൈസ കൊണ്ടെറിയുന്നു, എന്നിട്ട് അവരുടെ വിചാരം അവിടുന്ന് ദൈവം അനുഗ്രഹിക്കുന്നതാണ്. എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത്,
നിങ്ങൾ ആദ്യം ഭക്തി എന്താണെന്ന് പഠിക്കണം. കഷ്ടകാലത്തിന് നമ്മുടെ ക്ഷേത്രങ്ങളിലാവട്ടെ, അതുപോലെ പള്ളികളിലാവട്ടെ, അതായത് ആധ്യാത്മികത ഉൾക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. കൊടുക്കുന്ന എഡ്യൂക്കേഷനൊക്കെ തെറ്റുമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ശാസ്ത്രങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. മഹാന്മാരുടെ വാക്കുകൾ, ശങ്കരാചാര്യസ്വാമികൾ ഭക്തിയെ നിർവചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, ആത്മാനുസന്ധാനം, സ്വരൂപ അനുസന്ധാനം, ഭക്തിരേവ ഗരിയേസി. അതായത് നിങ്ങളുടെ മനസ്സ് അർപ്പിക്കുന്നിടത്താണ് ഭക്തി എന്നുള്ളതാണ്. പ്രാർത്ഥനയല്ല ഭക്തി, അർപ്പണമാണ് ഭക്തി. അതായത് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി നിങ്ങൾ അർപ്പിക്കുമ്പോൾ അവിടെ ഈശ്വരൻ പ്രസന്നനാവുന്നു എന്നാണ്. ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ കൊടുത്ത നിർവചനമെങ്കിൽ, നാരദ മഹർഷി ഭക്തിക്ക് കൊടുക്കുന്ന നിർവചനം, ഭക്തി പരമപ്രേമ സ്വരൂപം എന്നാണ്. ഭക്തി എന്ന് പറയുന്നത് പരമമായൊരു പ്രേമം, അതായത് അങ്ങേയറ്റത്തെ താല്പര്യം, അങ്ങേയറ്റത്തെ ലയം, അങ്ങേയറ്റത്തെ ഒരു ഒരു എന്താ പറയുക, അതിലേക്ക് അലിഞ്ഞു ചേരൽ, അങ്ങനെയാണെങ്കിൽ അത് ഭക്തിയാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഭക്തി അതല്ല. ഇപ്പോഴത്തെ ഭക്തി എന്തോ കിട്ടും എന്നുള്ളതിലാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. ആ കിട്ടുന്നതിൽ മനസ്സ് വെച്ച് അത് പറയുന്നതൊക്കെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന വാസ്തവത്തിൽ ഏറ്റവും നിന്ദ്യവുമാണ്. കാരണം പ്രാർത്ഥന ഒരു നല്ല സംസ്കാരമല്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥന നല്ല സംസ്കാരം അല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ, മനുഷ്യൻ തന്നെ കുടികൊള്ളുന്ന ഈശ്വരനോട് എന്ത് പ്രാർത്ഥിക്കാൻ? ഈശ്വരൻ പുറത്താണെങ്കിലേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളൊരാളോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അയാളിൽ നിന്ന് എന്തോ നടന്നു കിട്ടാനുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് തന്നെ അതിനുള്ള കഴിവും ശക്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു ആത്മധൈര്യം, ആത്മശക്തി, ആത്മ ഊർജമില്ല. ആ ആത്മശക്തിയും ഊർജവും വീണ്ടെടുക്കാൻ നമ്മുടെ മനസ്സിനെ ഒരു ഉപാസനാമൂർത്തിയിലോ മറ്റോ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ തന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒന്ന് ഉണർത്തിവിടാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഭക്തി സമ്പൂർണമായിരിക്കും. നിങ്ങൾക്ക് പണം കൊടുത്ത് നേടേണ്ട ഒരു ഭക്തിയുടെ ആവശ്യമില്ല. പണം കൊണ്ട് പ്രീതനാകുന്ന ഒരു ദൈവം പുറത്തുണ്ട് എന്ന കാഴ്ചപ്പാട് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അത് ഈശ്വരനെ, ഞാൻ പറയുക, നിങ്ങൾ ഈശ്വരനെ നിങ്ങളൊരു കച്ചവടക്കാരനായി കാണുന്നു എന്നുള്ളതാണ്. പ്രഹ്ലാദൻ തന്നെ പറഞ്ഞൊരു വാക്കുകളുണ്ട്, ആരാണോ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരൊക്കെ ഈശ്വരനെ ഒരുതരം കച്ചവടക്കാരനായി കാണുന്ന കൂട്ടരാണെന്ന്. ആ ഭക്തന്മാരെ അവരെ വിളിക്കാൻ പാടില്ല എന്നാണ്. ഇതേപോലെ തന്നെ കൃഷ്ണൻ ഭാഗവതത്തിൽ കൃഷ്ണനും പറയുന്നുണ്ട്, അവിടെ നന്ദഗോപര് ഇന്ദ്രയാഗം ചെയ്യാൻ വേണ്ടി ഇന്ദ്രനെ പൂജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ചോദിക്കേണ്ടത് എന്തിനാണ്, അപ്പോൾ ഇന്ദ്രൻ ഈശ്വര തുല്യനാണ്, അപ്പോൾ അയാൾക്ക് നമ്മൾ ഹോമവും ദ്രവ്യങ്ങളും കൊടുത്താലേ മഴ പെയ്യുള്ളൂ. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടേ അയാൾ നിങ്ങൾക്ക് വേണ്ട തരുള്ളൂ എങ്കിൽ, ഒരു ഹോമം ചെയ്തിട്ടാണ് അയാൾ മഴ പെയ്യിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളുടെ മുന്നിൽ ഒരു യാചകനല്ലേ അച്ഛാ? കാരണം നിങ്ങളുടെ ഹോമം കിട്ടാൻ വേണ്ടി കാത്തിരിക്കല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു യാചകനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളാണോ വലിയവൻ, അയാളാണോ വലിയവൻ? അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ദൈവം നിങ്ങളെ പ്രീതിപ്പെടുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ മുന്നിൽ 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് താടോ എന്ന് പറയുന്നത് ഒരുതരം പിച്ചക്കാരനെ പോലെയല്ലേ? അതല്ല ഭക്തി. നമ്മളങ്ങനെ ഒരു അതപ്പതിച്ച സംസ്കാരത്തിലേക്ക് താഴ്ന്നു പോകരുത്. പിന്നെ എന്തിനാ ക്ഷേത്രങ്ങളിലൊക്കെ പണം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ നിങ്ങൾ വല്ലത് സമർപ്പിച്ചാൽ അവർക്ക് അമ്പലം കൊണ്ട് നടക്കാൻ പറ്റും. കാരണം ക്ഷേത്രം ഒരു സ്ഥാപനം പോലെയാണ്, അതിൽ സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം, അതിനുള്ള ശമ്പളത്തിനുള്ള കാശുകളൊക്കെ നമ്മൾ കൊടുക്കണം. അല്ലാതെ ദൈവത്തിനെ നമ്മളൊരു കച്ചവട ചരക്കായി കാണരുത്, ഒരു കച്ചവട കണ്ണോടുകൂടി കാണരുത്. ദൈവം എന്നത് നിങ്ങളിൽ തന്നെ കുടികൊള്ളുന്ന അന്തരാത്മാവാണ്. ഭക്തി എന്നത് മനസ്സിൻ്റെ അർപ്പണമാണ്. നാമജപത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ മനസ്സ് അർപ്പിക്കപ്പെടുന്നിടത്ത് ഈശ്വരൻ പ്രീതനാവുന്നു, ഈശ്വരൻ പ്രസന്നനാവുന്നു, അവർക്കെല്ലാ ആധ്യാത്മിക ഉന്നതിയും ഉണ്ടാവുന്നു. ഇത് ഋഷിമാരുടെ അനുഭവമാണ്, ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെയുള്ളൊരു ഭക്തി നിങ്ങൾ വികസിപ്പിച്ചെടുക്കണമെന്ന് വിനീതമായി നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ് സ്വാമിജി. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ കാണുകയാണെങ്കിൽ ഒരുപാട് പൂജകളുണ്ട്. കാര്യസാധ്യ പൂജ, സന്താന പൂജ, മംഗല്യ പൂജ, ഐശ്വര്യം വർദ്ധിക്കാനുള്ള, അങ്ങനെ ഒരുപാട് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഈ വഴിപാടുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വാസ്തവത്തിൽ ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു ദൗർബല്യത്തെ മുതലെടുക്കുന്ന ഒരു കാര്യങ്ങളാണ്, അത് സംശയമില്ല. നിങ്ങളൊരു പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു വിശ്വാസം ഉണ്ടാവുകയാണ്, ഞാൻ ചെയ്ത കാര്യത്തിൽ ദൈവം പ്രീതനാവും, അല്ലെങ്കിൽ ദേവി പ്രീതയാവും, ഞാൻ വിചാരിച്ച കാര്യം ദേവിയോ ദേവനോ എനിക്ക് നടത്തിത്തരുന്നു. അപ്പം നിങ്ങളൊരു പുറത്തൊരു ദേവനുണ്ടെന്നും ദേവിയുണ്ടെന്നും ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളറിയുന്നില്ല ഈ കാര്യം നടക്കുന്നതിന് തടസ്സം നിങ്ങളുടെ സ്വന്തം മനസ്സാണ്.
അത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചൊരു പഠനം നടത്താൻ സാധിച്ചാൽ കുറേ അന്ധവിശ്വാസങ്ങൾ മാറിക്കിട്ടും. അതായത് മനുഷ്യൻ്റെ മനസ്സ് തുടർച്ചയായി ഒരു നെഗറ്റീവായ കാര്യം ചിന്തിക്കുമ്പോൾ അത് തന്നെ ഒരു ഒരു വൈബ്രേഷനായി മാറി എല്ലാ വഴികളും മുടങ്ങുന്നത് കാണാൻ സാധിക്കും. അതാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കല്യാണം നടക്കണില്ല, കല്യാണം നടക്കില്ല, ഇതിങ്ങനെ ടേപ്പ് റെക്കോർഡ് പോലെ പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണം നടക്കുന്നത് തോന്നില്ല അവർക്ക്. അപ്പോൾ പിന്നെ അവരോട് പറയുകയാണ് നിങ്ങൾ ഈ മാംഗല്യം പോലെ ചെയ്തു. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവർക്കൊരു തോന്നൽ ഈ കല്യാണം ദേവി നടത്തി തരും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല 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 എന്നിങ്ങനെ ആയിരം തവണ ചിന്തിച്ച കാര്യം നടക്കാം എന്നൊരു ചിന്ത വരുമ്പം ഒരു പോസിറ്റീവ് ചിന്ത അവരിലേക്ക് വരും. ഈ പോസിറ്റീവ് ചിന്ത ഞാൻ ദേവിക്ക് പൂജ ചെയ്തുകൊണ്ട് നടക്കും, ഞാൻ ദേവിക്ക് പൂജ ചെയ്തുകൊണ്ട് നടക്കുമെന്ന് പറയുമ്പോൾ ഒരു വൈബ്രേഷൻ അവർക്കുണ്ടാവുന്നു എന്ന് മാത്രമല്ല ഇതൊരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സ് സമൂഹ മനസ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന്. നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത വരുമ്പം അത് സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ചിന്ത വരുമ്പം അതും സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. ഒരു കാര്യം നടക്കില്ല എന്ന് ചിന്തിക്കും തോറും അത് തീർച്ചയായിട്ടും അതിനെ വഴിമുടക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് നടക്കും, നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇത് നടക്കേണ്ട കാര്യമാണെങ്കിൽ നടന്നിരിക്കും എന്ന് പറയുമ്പോൾ അത് നടക്കേണ്ടതായി നടന്നിരിക്കും. അതാണ് ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പലർക്കും ഇല്ലാത്തത്. അതിന് കാരണം സമൂഹവും അതിനൊരു മുഖ്യ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ കുട്ടികളായിട്ടില്ലെങ്കിൽ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളായില്ലേ, പട്ടിയെ വിളിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും, എന്താ അത് 10 കൊല്ലമായിട്ട് കുട്ടികളുണ്ടാവാത്തതിൽ? കാരണം അത് സമൂഹത്തിന് അങ്ങനെ ഒരു ധാരണയാണ്, എന്തോ ഒന്നും ആയിട്ടില്ലെങ്കിൽ എന്തോ ശാപമുണ്ട് ദോഷമുണ്ട് എന്നുള്ള അത് ഇല്ലേന്ന് പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ളൊരു തോന്നൽ. അതുപോലെ കല്യാണം 10 എത്ര വയസ്സായി 28 വയസ്സ് ഇതുവരെ കല്യാണം കഷ്ടം, എന്തോ ഇത് കല്യാണം കഴിച്ചവർ ആകെ കുഴപ്പത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും അവർക്കൊരു ധാരണ അവരെന്തോ കല്യാണം കഴിയാത്തവരാണ് ഈ ലോകത്തിൽ ശാപം എന്നുള്ളത്. അല്ല, ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇതിനെ ഓവർകം ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. ഇപ്പം കുട്ടികളില്ലേ 10 കൊല്ലമായിട്ട്, അപ്പം എന്താ കുട്ടികളൊന്നും ആയില്ലല്ലേ, അത് പറയുമ്പോണ്ടല്ലോ ഭഗവാനുണ്ടല്ലോ കുട്ടിയായിട്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് കുട്ടി വരും എന്നിവരോട് പറയുമ്പം ആ പോസിറ്റീവ് എനർജി കൊണ്ട് അവരുടെ നെഗറ്റീവ് എനർജിയെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പലരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ആരെയും കുട്ടികളില്ലല്ലേ എന്ന് പറയുമ്പോൾ തന്നെ അവരാ നെഗറ്റീവിനെ അബ്സോർബ് ചെയ്തു. ഈ സത്യത്തിൽ ഇത് മനസ്സിൻ്റെ വീക്ക്നെസ്സാണത്. ഈ വീക്ക്നെസ്സിനെയാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത്തരം പൂജകളിലേക്കൊക്കെ വീണു പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും മനോദൗർബല്യമുള്ളവരാണ്. അവരാണ് വഴി അമ്പലങ്ങളായ അമ്പലങ്ങളായും പള്ളികളായ പള്ളികളിലൊക്കെ മെഴുകുതിരി കത്തിക്കുകയാണ്, നിന്നും ഇരുന്നൊക്കെ കത്തിക്കുകയാണ്, ഒക്കെ വിചാരിച്ച് നടന്നു കൊടുക്കുന്നവരുണ്ട്. എന്നിട്ടോ അവസാനം മെഴുതിരിയുടെ പൈസ പോകുന്നല്ലാതെ ആ വഴിപാടിൻ്റെ പൈസ പോകുന്നല്ല. അത് ഞാൻ അങ്ങനെ പറയുമ്പോഴല്ലോ ചിലർ തെറ്റിദ്ധരിക്കും, അപ്പോൾ സ്വാമി ഇതിനൊക്കെ എതിരാണോന്ന് ചോദിക്കും. ഞാനിതിന് എതിര് പറയല്ല, പക്ഷേ ഇതൊരു ദൗർബല്യമാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ദുർബലതയാണ്, മനസ്സിലായില്ലേ? ആ ദുർബലതയെ നിങ്ങൾ തന്നെ പരിഹരിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് കൃഷ്ണനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ മനസ്സിന് എന്തും നേടിയെടുക്കാനുള്ള കഴിവും ശക്തിയുമുണ്ട്. അതാണ് തെക്ത ഉത്തിഷ്ടപരന്തപ, നീ ദൗർബല്യത്തെ വിട്ട് എണീക്കും. ആ എണീക്കാനുള്ള കഴിവ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണല്ലോ. എന്നാൽ അതേസമയം നമ്മളെ താഴ്ത്താനുള്ള ശക്തിയും നമ്മളിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ താഴ്ത്തുന്ന ശക്തികളെ അബ്സോർബ് ചെയ്യാതെ അതിനെ തന്നെ നമ്മൾ ഇങ്ങനെ പശുക്കൾ ഇങ്ങനെ അയവിറക്കുന്ന പോലെ അയവിറക്കാതെ നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ഇത് നടന്നിരിക്കും, ഇത് നടക്കും, നടക്കേണ്ട സമയത്ത് നടക്കും എന്നുള്ളത് ചിന്തിക്കുക. അതുപോലെ കുട്ടികളിൽ ഈശ്വരൻ കൂടെ ഉണ്ടല്ലോ, അദ്ദേഹം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആവശ്യം തോന്നിയിട്ടില്ല എന്ന് പറയാൻ സാധിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ശക്തി വേറെയാണ്. ഇങ്ങനെ നമ്മൾ മനുഷ്യൻ പോസിറ്റീവായി ചിന്തിക്കാത്തിടത്താണ് ഇത്തരത്തിലുള്ള എന്താ പറയുക കച്ചവടങ്ങളൊക്കെ നമ്മൾ ആകർഷിക്കുന്നത്. ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡ് സൈഡിലൊക്കെ പണ്ട് കാലത്ത് ഒരു മരുന്ന് കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുക്കുന്ന വിരുദ്ധന്മാരുണ്ടായിരുന്നു. ഇത് മലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ആനമലയിൽ നിന്നും, ആർക്കറിയാം അങ്ങനെ ഒരു മലയുണ്ടോ എന്ന് തന്നെ. ഇത് അവിടുന്ന് കൊണ്ടു ഒറ്റമൂലിയാണ് അത്ര, അതങ്ങോട്ട് മയിലെണ്ണയാണ്. അപ്പം ആരോ ചോദിച്ചത് എവിടെയാ തേക്കേണ്ടതെന്ന്, ഇത് തേക്കില്ല പുറത്ത് ഒഴിച്ചാൽ മതി എന്ന് എന്നാ മാറുന്നു. അല്ല തമാശയല്ല, ആരത് തേച്ച് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ വരെ. അല്ല അതാണ് സത്യം. അതുകൊണ്ട് പലപ്പോഴും ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇരകളായിത്തീരുന്നത്, ആ പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് ആളുകളുടെ ഈ തെറ്റായ ധാരണ, ഒരു സ്ത്രീ ചെന്നിട്ട് ഒരു കടയിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങിച്ചു വെളുക്കാൻ വേണ്ടിയിട്ട്,
അപ്പോൾ അവരോട് ചോദിച്ചു ഇത് അവർ ചോദിച്ചു വെളുക്കുമല്ലോ, ഓ വെളുക്കുമെന്ന് പറഞ്ഞു. എപ്പോൾ തേക്കണം? രാത്രി തേക്കണമെന്ന്. അപ്പോൾ എപ്പം വെളുക്കുമെന്ന് വെച്ചു. അത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നു, പിറ്റേ ദിവസം അവർ തേച്ചിട്ട് വെളുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കടയിലേക്ക് സ്ത്രീ വിളിച്ചു ചോദിച്ചിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ വെളുക്കുമെന്ന് പറഞ്ഞത്, എന്താ വെളുക്കുന്നില്ലല്ലോ? ഞാൻ പറഞ്ഞത് മുഖം വെളുക്കുന്നല്ല, നേരം വെളുക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് അതാണ് തെറ്റായ ഒരു കോംപ്ലക്സുകൾ, തെറ്റായ ചില നെഗറ്റീവ് തോട്ട്സുകൾ, ഇതാണ് അവരുടെ ബ്ലോക്ക് എന്നുള്ള അവരറിയുന്നില്ല. തണ്ടിൽ തന്നെയുള്ള ബ്ലോക്ക് അറിയാതെ പുറമേ ഒരു ദേവനോ ദേവിയോ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്ന് കരുതി ആ ബ്ലോക്കുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം എന്ന് മാത്രമല്ല, കുറേ ഒരു എന്താ പറയുക, മാനസിക ദൗർബല്യവും അതാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദുർബലതയെ വിട്ട് ധീരതയെ കൈവരിക്കൂ. നിങ്ങളുടെ മനസ്സിന് എല്ലാ ദൗർബല്യത്തിൽ നിന്നും ചടപടുന്ന് എണീക്കാനുള്ള കഴിവുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ ദിവസവും തുടങ്ങും. ഓ